പുതിയ 9 വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് നടത്തി. ഓൺലൈനിലായിരുന്നു ചടങ്ങ്. രാജ്യത്തുടനീളമുള്ള കണക്റ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും റെയിൽ യാത്രക്കാർക്ക് ലോകോത്തര സൗകര്യങ്ങൾ നൽകുന്നതിനുമുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള ചുവടുവയ്പാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ. ട്രെയിനുകൾ ഓടുന്ന പാതകളിൽ നിലവിൽ ഓടുന്ന ട്രെയിനുകളേക്കാൾ വേഗതയുള്ളതായിരിക്കും. അതിനാൽ യാത്രക്കാരുടെ സമയം ഗണ്യമായി ലാഭിക്കാനാകും. പുതിയ 9 വന്ദേ ഭാരത് തീവണ്ടികൾക്ക് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് നടത്തി. ഓൺലൈനിലായിരുന്നു ചടങ്ങ്. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തുടനീളമുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും റെയിൽ യാത്രക്കാർക്ക് ലോകോത്തര സൗകര്യങ്ങൾ നൽകുന്നതിനുമുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള ചുവടുവയ്പാണ്. 9 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, ബീഹാർ, പശ്ചിമ ബംഗാൾ, കേരളം, ഒഡീഷ, ഝാർഖണ്ഡ്, ഗുജറാത്ത് തുടങ്ങിയ 11 സംസ്ഥാനങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും. ട്രെയിനുകൾ ഓടുന്ന പാതകളിൽ നിലവിൽ ഓടുന്ന ട്രെയിനുകളെക്കാൾ വേഗതയുള്ളതായിരിക്കും. അതിനാൽ യാത്രക്കാരുടെ സമയം ഗണ്യമായി ലാഭിക്കാനാകും. റൂർക്കേല ഭുവനേശ്വർ പുരി വന്ദേ ഭാരത് എക്സ്പ്രസ്, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവ നിലവിൽ ഇതേ റൂട്ടുകളിൽ ഓടുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് 3 മണിക്കൂർ വേഗത കൂടുതലുള്ളതാണ്. ഹൈദരാബാദ് ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് 2.5 മണിക്കൂറിലധികം, തിരുനെൽവേലി മധുര ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസ് 2 മണിക്കൂറിലധികം, റാഞ്ചി ഹൗറ വന്ദേ ഭാരത് എക്സ്പ്രസ്, പാറ്റ്ന ഹൗറ വന്ദേ ഭാരത് എക്സ്പ്രസ്, ജാംനഗർ അഹമ്മദാബാദ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവ ഏകദേശം 1 മണിക്കൂർ, ഉദയ്പൂർ ജയ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് 1.5 മണിക്കൂറോളം എന്ന കണക്കിലുമാണ് നിലവിലുള്ളതിനേക്കാൾ വേഗത. രാജ്യത്തുടനീളമുള്ള പ്രധാന ആരാധനാലയങ്ങളുടെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി റൂർക്കേല ഭുവനേശ്വർ പുരി വന്ദേ ഭാരത് എക്സ്പ്രസും തിരുനെൽവേലി മധുരൈ ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസും യഥാക്രമം പ്രധാന തീർത്ഥാടന നഗരങ്ങളായ പുരിയെയും മധുരയെയും ബന്ധിപ്പിക്കും. കൂടാതെ വിജയവാഡ ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസ് റെനിഗുണ്ട പാത വഴി സർവീസ് നടത്തുകയും തിരുപ്പതി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കണക്ടിവിറ്റി നൽകുകയും ചെയ്യും. 9 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് രാജ്യത്തെ ആധുനിക കണക്ടിവിറ്റിയുടെ അഭൂതപൂർവമായ അവസരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഈ വേഗതയും തോതും 140 കോടി ഇന്ത്യക്കാരുടെ വികസന മോഹങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു. ഈ ട്രെയിനുകൾ കൂടുതൽ ആധുനികവും സൗകര്യപ്രദവുമാണ്. ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ പുതിയ ഇന്ത്യയുടെ പുതിയ ആവേശത്തിന്റെ പ്രതീകമാണ്. इससे अब तक 1,11,00,000 से ज्यादा यात्री सफर कर चुके हैं और ये संख्या दिनों दिन बढ़ती जा रही है. വന്ദേ ഭാരത് ട്രെയിനുകളിൽ 1,11,00,000 പേർ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം വന്ദേ ഭാരതിനോടുള്ള ആവേശം വർദ്ധിച്ചു വരുന്നതിൽ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തു. 25 വന്ദേ ഭാരത് ട്രെയിനുകൾ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് സേവനം നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അതിലേക്ക് 9 വന്ദേ ഭാരത് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. വന്ദേ ഭാരത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ദിവസം വിദൂരമല്ല, അദ്ദേഹം പറഞ്ഞു. സമയം ലാഭിക്കാനും ഒരേ ദിവസത്തെ യാത്ര നടത്താനും ആഗ്രഹിക്കുന്നവർക്ക് വന്ദേ ഭാരത് പ്രയോജനപ്പെടുന്നു. വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരവും സാമ്പത്തിക പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. രാജ്യത്തിന്റെ നേട്ടങ്ങളിൽ ഓരോ പൌരനും അഭിമാനിക്കുന്നതിനാൽ രാജ്യത്ത് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും അന്തരീക്ഷമുണ്ടായി. ചന്ദ്രയാൻ 3, ആദിത്യ L1 എന്നിവയുടെ ചരിത്ര വിജയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. അതുപോലെ G20യുടെ വിജയം, ഇന്ത്യയുടെ ജനാധിപത്യം, ജനസംഖ്യാശാസ്ത്രം എന്നിവയുടെ കരുത്ത് പ്രകടമാക്കി. നാരീശക്തി വന്ദൻ നിയമം സ്ത്രീകൾ നയിക്കുന്ന വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായകമായ നിമിഷങ്ങളാണ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
ആത്മവിശ്വാസമുള്ള ഇന്ത്യ വർത്തമാനകാലത്തിന്റെയും ഭാവിയുടെയും ആവശ്യങ്ങൾക്കായി ഒരേ സമയം പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തടസ്സമില്ലാത്ത ഏകോപനത്തിനുള്ള പിഎം ഗതിശക്തി ആസൂത്രണ പദ്ധതിയും ഗതാഗത കയറ്റുമതി അനുബന്ധ നിരക്കുകൾ കുറയ്ക്കുന്നതിനുള്ള പുതിയ ലോജിസ്റ്റിക് നയവും അദ്ദേഹം വിശദീകരിച്ചു. സാധാരണ പൗരന്മാരുടെ ജീവിതത്തിൽ റെയിൽവേയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞ പ്രധാനമന്ത്രി മുൻകാലങ്ങളിൽ ഈ സുപ്രധാന മേഖലയെ അവഗണിച്ചതിനെ അപലപിച്ചു. 2014 റെയിൽവേ ബജറ്റിന്റെ 8 ഇരട്ടിയാണ് ഈ വർഷത്തെ റെയിൽവേ ബജറ്റ് എന്നതിനാൽ ഇന്ത്യൻ റെയിൽവേയുടെ പരിവർത്തനത്തിനായി നിലവിലെ ഗവൺമെന്റ് വർദ്ധിത ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസനത്തിന്റെ പാതയിലുള്ള ഇന്ത്യ ഇനി റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കേണ്ടതുണ്ട്. ഈ ചിന്താഗതി കണക്കിലെടുത്താണ് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനും നവീകരണത്തിനും വേണ്ടി ആദ്യമായി യജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. റെയിൽവേ യാത്രക്കാരുടെ സൗകര്യാർത്ഥം കാൽനട മേൽപാതകളും ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്തെ 500-ലധികം പ്രധാന സ്റ്റേഷനുകളുടെ പുനർവികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമൃതകാലത്ത് നിർമ്മിച്ച ഈ പുതിയ സ്റ്റേഷനുകളെ അമൃത ഭാരത് സ്റ്റേഷനുകൾ എന്ന് വിളിക്കും, പ്രധാനമന്ത്രി പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ സ്റ്റേഷനുകൾ പുതിയ ഭാരതത്തിന്റെ സ്വത്തുമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചതിന്റെ സ്ഥാപക ദിനം റെയിൽവേ ആഘോഷിക്കാൻ തുടങ്ങിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കോയമ്പത്തൂർ, ഛത്രപതി ശിവജി ടെർമിനൽ, മുംബൈ എന്നിവിടങ്ങളിലെ ആഘോഷങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് 150 വർഷം പൂർത്തിയാക്കി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ പാരമ്പര്യം കൂടുതൽ വിപുലീകരിക്കുകയും കൂടുതൽ കൂടുതൽ പേർ അതിൽ പങ്കാളികളാകുകയും ചെയ്യും, അദ്ദേഹം പറഞ്ഞു. റെയിൽവേയിലെ ഓരോ ജീവനക്കാരനും യാത്ര സുഗമമാക്കുന്നതിനും യാത്രക്കാർക്ക് നല്ല അനുഭവം നൽകുന്നതിനുമായി നിരന്തരം സംവേദനക്ഷമത പുലർത്തേണ്ടതുണ്ട്, പ്രധാനമന്ത്രി പറഞ്ഞു. റെയിൽവേയുടെ ശുചിത്വത്തിന്റെ പുതിയ മാനദണ്ഡങ്ങൾ ഓരോ പൌരനും ശ്രദ്ധിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ 1 ഒക്ടോബർ 10 നിർദ്ദിഷ്ട ശുചിത്വയജ്ഞത്തിൽ പങ്കാളികളാകാൻ ഏവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സർദാർ പട്ടേലിന്റെ ജയന്തി ദിനമായ 2 മുതൽ 31 വരെയുള്ള കാലയളവിൽ ഖാദി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ, സ്വയം സമർപ്പിക്കാനും പ്രാദേശികതയ്ക്കായി കൂടുതൽ ശബ്ദമുയർത്താനും അദ്ദേഹം ഏവരോടും ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് അനുവദിച്ച 2-ാമത്തെ വന്ദേഭാരത് തീവണ്ടി ആവേശവും ആഹ്ലാദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ കാസർകോട്ട് നിന്ന് പ്രയാണം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ ഫ്ളാഗ് ഓഫിന് മുന്നോടിയായി കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് അറിയിപ്പുണ്ടായിട്ടും 2-ാമത്തെ വന്ദേഭാരതത്തിന്റെ കന്നിയാത്രയ്ക്ക് സാക്ഷികളാകാൻ രാവിലെ മുതൽ കാസർകോട് റെയിൽവേ സ്റ്റേഷനും പരിസരവും ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. രാവിലെ 11 മുതൽ ആഘോഷ പരിപാടികൾ തുടങ്ങി. കന്നിയാത്രയുടെ ഭാഗമായി വന്ദേഭാരത് ട്രെയിനിൽ പ്രത്യേക പൂജകളും രാവിലെ നടന്നു. കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ യാത്രക്കാരെയും ഉദ്യോഗസ്ഥരെയും സ്വാഗതം ചെയ്തും ഹാരമണിയിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ഉദ്ഘാടന ചടങ്ങിനെ വർണ്ണാഭമാക്കി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, എൻ നെല്ലിക്കുന്ന് MLA തുടങ്ങിയവർ സംബന്ധിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, കെ രഞ്ജിത്, റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി മുൻ ചെയർമാൻ PK കൃഷ്ണദാസ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, ജനറൽ സെക്രട്ടറിമാരായ എ വേലായുധൻ, വിജയകുമാർ റൈ തുടങ്ങിയവരും ഉദ്ഘാടന പരിപാടിയിൽ സന്നിഹിതരായി. ക്ഷണിക്കപ്പെട്ട യാത്രക്കാരുമായാണ് ആദ്യ സർവീസ് കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ടത്. പുഷ്പവൃഷ്ടി നടത്തിയാണ് ജനങ്ങൾ വന്ദേഭാരതിനെ യാത്രയാക്കിയത്. ഉദ്ഘാടന യാത്രയിൽ പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കായംകുളം, കൊല്ലം സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകി. കാസർഗോഡ് തിരുവനന്തപുരം സെൻട്രൽ 2-ാം വന്ദേഭാരത് എക്സ്പ്രസ് ചൊവ്വ ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 കാസർകോട്ട് നിന്ന് പുറപ്പെട്ട് അന്നേ ദിവസം വൈകിട്ട് 3-5 തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേഭാരത് എക്സ്പ്രസ് തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും വൈകുന്നേരം 4-5 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 11:58 കാസർകോടെത്തും. 2-ാം വന്ദേഭാരത് തീവണ്ടിക്ക് 8 കോച്ചുകളാണുള്ളത്.